നമസ്കാരം. കഴിഞ്ഞ 5 വർഷമായി ലോക്സഭയിലും BJP പാർട്ടി പരിപാടികളിലും മുഴങ്ങിയിരുന്ന ജയ് ശ്രീറാം എന്നുള്ള വിളി ഇന്നലെ നടന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഉണ്ടായിരുന്നില്ല. വീണ്ടും അധികാരത്തിലേറിയ ഉടൻ തന്നെ നരേന്ദ്രമോദി ശ്രീരാമനെ മറന്നുവോ എന്നതടക്കമുള്ള വിമർശനങ്ങളും ഇതിന് തൊട്ടു പിന്നാലെ എത്തുകയും ചെയ്തു. മാത്രമല്ല, ഇത്തവണ BJP അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന ഫൈസാബാദിൽ അടക്കം പരാജയപ്പെടുകയും ചെയ്തിരുന്നു. അവിടെ വിജയിച്ചത് സമാജ്വാദി പാർട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അയോധ്യ ക്ഷേത്രവും BJPയും തമ്മിലുള്ള ഒരു ആത്മബന്ധം അത് മുറിഞ്ഞുപോയോ എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ചോദ്യങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ജയ് ശ്രീറാം എന്നുള്ള വിളിക്ക് പകരമായി ജയ് ജഗന്നാഥ് എന്ന വിളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതിനോടൊപ്പം തന്നെ BJPയുടെ MPമാരും ഉയർത്തിയത്. മോദിയുടെ 1.5 മണിക്കൂർ പ്രസംഗത്തിലും നേട്ടങ്ങളുടെ പട്ടികയിൽ രാമക്ഷേത്ര നിർമ്മാണം പരാമർശിച്ചിരുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ ജയ് ജഗന്നാഥ് വിളിക്ക് പിന്നിലും കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇത്തവണ ഒഡീഷയിലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP നേടിയത് വലിയ വിജയം തന്നെയായിരുന്നു. 24 വർഷത്തെ നവീൻ പട്നായിക് ഭരണത്തിനാണ് ഒഡീഷയിൽ BJP അന്ത്യം കുറിച്ചത്. അങ്ങനെ ഒരിക്കലും സാധ്യമാകില്ല എന്ന് കരുതിയ ഒരു വലിയ നേട്ടം സ്വന്തമാക്കിയതിന് ഒഡീഷയിലെ ജനങ്ങളോടും അതിനോടൊപ്പം പുരി ജഗന്നാഥിനോടുമുള്ള നന്ദി പ്രകടനം തന്നെയാണ് മോദിയുടെ ഈ ജയ് ജഗന്നാഥ് വിളിയിലൂടെ മോദി വ്യക്തമാക്കിയിരിക്കുന്നത്. പുരി ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം അടക്കമുള്ള വിവാദ വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ കൂടി ഫലമായാണ് ഇത്തവണ അവർക്ക് സംസ്ഥാനത്ത് ഭരണത്തിലേറാൻ കഴിഞ്ഞതും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.